പ്രകൃതിക്ഷോഭത്തിൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ ഉണ്ടായത് ഒരു കോടിയിലേറെ രൂപയുടെ കൃഷിനാശം. കൃഷിവകുപ്പ് നൽകുന്ന ധനസഹായം കൊണ്ട് കാർഷിക വായ്പ അടച്ചു തീർക്കാൻ കഴിയില്ലെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം. താമരശ്ശേരി മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റും ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മലയോര കർഷകർക്ക് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത്. തെങ്ങ്, കമുക്, റബ്ബർ, ജാതി, വാഴ, കപ്പ, നെല്ല് തുടങ്ങി നിരവധി വിളകൾ നശിച്ചു. താമരശ്ശേരി എളോത്ത് കണ്ടത്ത് സുരേന്ദ്രൻ നട്ട ആയിരത്തോളം നേന്ത്രവാഴകൾ ചുഴലിക്കാറ്റിൽ നശിച്ചു. ഗ്രാമീണ ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മർക്കന്റൈൻ ബാങ്കിൽ നിന്നൊക്കെ തന്നെ ലോൺ എടുത്തുകൊണ്ട് ചെയ്ത ഒരു കൃഷിയാണ്. ഏകദേശം ഒരു 400,000 രൂപയോളം തന്നെ ഇതിന് ബാധ്യതകളുണ്ട്. പിന്നെ ഒന്നും തന്നെ കിട്ടാനില്ലാത്ത രൂപത്തിലേക്കാണ്, വെട്ടിയിട്ട കൊല തന്നെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതായത് ആർക്കും വേണ്ട എന്നുള്ള രൂപത്തിലാണ് കച്ചവടക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിലെ മറ്റു കർഷകരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. 100 ഹെക്ടറോളം കൃഷിയിടമാണ് പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചത്. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടവും. നഷ്ടപരിഹാരത്തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു. ബ്ലോക്കിൽ ഏകദേശം ഒരു 70 ഹെക്ടർ സ്ഥലത്ത് ഈ വിവിധ വിളകളായിട്ടുള്ള വിളകളിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അതിന് ഏതാണ്ട് 95 ലക്ഷത്തോളം രൂപ, 94,78,000 രൂപ ഇവിടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. കാർഷിക വിളകൾക്ക് കൃഷിവകുപ്പ് കണക്കാക്കുന്ന തുച്ഛമായ നഷ്ടപരിഹാരം കൊണ്ട് കാർഷിക വായ്പ അടച്ചു തീർക്കാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്.